ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ദിൽഷാദ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വർക്ക് എന്തെന്ന് വെച്ചാൽ, ടാറ്റ ആൾട്രോസിൽ അതുപോലെ നെക്സോൺ XMS ഈ രണ്ട് വെഹിക്കിൾസിലും ചെയ്യാൻ പോകുന്ന കുറച്ച് അപ്ഡേഷൻസ് ആണ്. ടാറ്റ ആൾട്രോസിൽ ചെയ്യുന്നത് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സെൻറ്റർ ലോക്ക് ഫ്ലിപ്പ് കീ ടൈപ്പ് സെൻറ്റർ ലോക്കാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പീക്കേഴ്സ്, റിവേഴ്സ് ക്യാമറ ഹാൻഡ് റെസ്റ്റ്, അതുപോലെ റെയിൻ കാർഡ് വിത്ത് ക്രോം ലൈൻ വരുന്നത്, വീൽ കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടാറ്റ ആൾട്രോസിൽ ചെയ്യുന്നത്. അതുപോലെ നെക്സോൺ XMS ചെയ്യുന്നത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് ക്യാൻവസ് വരുന്നത്. XMS ആകുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു കൺട്രോൾസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻവസ് തീർച്ചയായിട്ടും വേണം. അപ്പോൾ ആ ഒരു വർക്കാണ് അതിൽ വരുന്നത്. പിന്നെ ഒരു എർട്ടിക, ന്യൂ മോഡൽ എർട്ടികയുടെ ഒരു വർക്ക് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ ഫുള്ളായിട്ട് നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. അതിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അങ്ങനെ ഒരുപാട് അപ്ഡേഷൻസ് അതിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് വേറെ ഡിഫറൻ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസായ ഇൻസ്റ്റാഗ്രാം, അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഉള്ള പേജുകൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഉണ്ട്, തിരിച്ചു വരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാറ്റ ആൾട്രോസ് XE വേരിയൻറ്റ്. ഇതിലിപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡുകളെല്ലാം അഴിച്ചു വെച്ചിരിക്കുകയാണ്. സ്പീക്കേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോർ പാഡെല്ലാം അഴിച്ചു മാറ്റിയിട്ടുള്ളത്. അതുപോലെ ഡാഷ് ബോർഡിൽ വരുന്ന ഒരു വലിയ പാനൽ അതങ്ങനെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അതും സ്റ്റീരിയോ ഇൻസ്റ്റാളേഷനാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ RD സെൻട്രൽ ലോക്കാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ വയറിങ് എല്ലാം കഴിഞ്ഞു. അതിൻ്റെ സൈറൺ ബോണറ്റിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്പീക്കേഴ്സ് വരുന്നത് ബ്ലോ പങ്കിൻ്റെ 6-inch വരുന്ന കോആക്സിയലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 2300 RH ഒക്കെയാണ് ഒരു പെയറിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷനാണ് നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റീരിയോ ഇൻസ്റ്റാളേഷൻ. ഇത് ഇൻബിൽട്ട് ട്വീറ്റർ കൂടി വരുന്ന കോആക്സിയൽ സ്പീക്കേഴ്സാണ്. ഒരുവിധം എല്ലാ കമ്പനിയും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. സ്പീക്കേഴ്സ് ഇൻബിൽട്ട് ട്വീറ്റർ ഉള്ളതുകൊണ്ട് നല്ല ക്ലാരിറ്റിയും എല്ലാം നല്ല ഫൈൻ ഓഡിയോ ഔട്ട് നമുക്ക് ഈ സ്പീക്കേഴ്സിനെല്ലാം കിട്ടും. അപ്പോൾ ആൻഡ്രോയിഡ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓൾമോസ്റ്റ് 12 band ഇക്വലൈസർ വരുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. ലേറ്റസ്റ്റ് മോഡലാണ്, T5 പ്രോസസ്സറാണ്. മെഗാസോണിക്കിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മൾ റിവേഴ്സ് ക്യാമറ ചെയ്യുന്നത് ഡിക്കി ആൾട്രോസ്ന്ന് ബാഡ്ജിങ് വരുന്ന ആ ഒരു പീസ് ഓഫ് പ്ലാസ്റ്റിക്കിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. അതിനായിട്ട് ഡിക്കിൽ വരുന്ന പാഡെല്ലാം അഴിച്ചു മാറ്റി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ക്യാമറ വരുന്നത്. സെൻറ്ററിൽ കമ്പനി കൊടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ക്യാമറ കൊടുത്തിട്ടുള്ളത്. LED അല്ല, എന്നാലും നൈറ്റ് വിഷൻ ഉള്ളതാണ്. LED ആകുമ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്തെടുത്ത് കാണിക്കും. അതിനേക്കാൾ ഭംഗി ഇങ്ങനെ LED ഇല്ലാത്തത് കൊടുക്കുന്നതാണ്. രണ്ടും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ സ്പീക്കേഴ്സിൻ്റെ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞു. ഡോർ പാഡെല്ലാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഡിക്കി എല്ലാം ക്ലിയറാക്കി, ക്യാമറ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞു. ആൻഡ്രോയിഡിൻ്റെ ഇൻസ്റ്റാളേഷനും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഡാഷ് ഫുൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പാനലിന് ചുറ്റുമായിട്ട് നമ്മളൊരു ആംബിയൻറ്റ് ലൈറ്റിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷനിലൊക്കെ വരുന്നത് പോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു LED സ്ട്രിപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു ഫീലും നമ്മൾ കിട്ടി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ടച്ചൊക്കെ വളരെ ഫൈൻ സ്മൂത്താണ്. ട്വൽവ് ബാൻഡ് ഇക്വലൈസർ നിങ്ങൾക്കൊന്ന് പോസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺഫിഗറേഷനൊക്കെ കാണാം. അതുപോലെ ഒരു ആംറസ്റ്റ്, വുഡൻ ആംറസ്റ്റ് കൂടി നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സെൻറ്ററിലൊരു ഉള്ളിലൊരു സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട് ഇതിന്. ഇനി നമ്മൾ വീൽ കപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഒരു ടാറ്റ കൊടുക്കുന്ന പോലെ തന്നെ വീൽ കപ്പ് തന്നെയാണ് ചെയ്യുന്നത്. റെയിൻ കാർഡ് ചെയ്തു, ക്രോം ഫിനിഷിങ് വരുന്ന റെയിൻ കാർഡാണ് ഇതിൽ ചെയ്തത്. ഹൈപ്പോപ്പിൻ്റെ ഒരു ഡോർ ഗാർഡ് കൂടി ചെയ്തു, വൈറ്റിൽ തന്നെയാണ് ചെയ്തത്. വീൽ കപ്പിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. സിൽവർ വിത്ത് ബ്ലാക്ക് വരുന്ന ഒരു ഡിസൈനിലാണ് ചെയ്തത്.
ഫ്രണ്ട്സ്, അപ്പോൾ നെക്സോൺ XMS-ൻ്റെ വർക്കിലോട്ട് ഇനി നമുക്ക് പോകാം. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓർട്ടം എന്ന് പറയുന്ന ബ്രാൻഡിലാണ് ആൻഡ്രോയിഡ് നമ്മൾ ചെയ്യുന്നത്. അത് വിത്ത് ക്യാൻവസ് വരുന്നത് കൊണ്ട് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് ഓർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷനായിട്ട് ഇവിടെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോ ബോക്സ് എല്ലാം അഴിച്ചു മാറ്റി, അതിൻ്റെ ക്യാൻവസ് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് കോൺഫിഗറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞതുപോലെ എർട്ടിഗ ന്യൂ മോഡലിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആൻറ്റി ഗ്ലെയർ ഫിലിമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്യുന്നുണ്ട്, അതിനായിട്ടെല്ലാം അഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സോണിൻ്റെ വർക്കൊക്കെ ഒന്ന് കാണാം. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ XMS അതിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, ഈ വോളിയം കൺട്രോൾ അതുപോലെ ഡാഷിൽ വരുന്ന മറ്റുള്ള കൺട്രോൾസ് എല്ലാം വർക്കാവും എന്നുള്ളത്. ഇതിലെല്ലാം വർക്കിംഗ് ആണ്. ലെഫ്റ്റ് സൈഡിൽ രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് എടുക്കുന്നത് കൊണ്ട് അവിടെ ഒരു റെഡ് ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാം. റിവേഴ്സ് സെൻസർ എല്ലാം ഇതിൽ വർക്കിംഗ് ആണ്, അതിനൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, കണ്ടില്ല. റിവേഴ്സ് സെൻസർ വർക്കിംഗ് ആണ്. എല്ലാ ഡാഷ്ബോർഡ് കൺട്രോൾസും വർക്കിംഗ് ആണ്. ഇങ്ങനെയൊക്കെയാണ് നെക്സോൺ XMS-ൻ്റെ വർക്ക്. ഇതിൽ കൂടുതൽ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല. ക്യാമറയും നമ്മൾ റിവേഴ്സ് ക്യാമറയും അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ മാത്രമാണ് ഇതിൽ ചെയ്തത്, വിത്ത് ക്യാൻവസ് വരുന്നത്. ഗൈസ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആൾട്രോസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കൂടാതെ നെക്സോൺ XMS-ൽ വന്നിട്ടുള്ള വർക്കുകളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ ഒരുപാടായി ടാറ്റ വർക്കുകൾ ചെയ്തിട്ടെന്നല്ല, നിങ്ങളിലോട്ട് വീഡിയോ ആയിട്ട് വന്നിട്ട്. കൂടാതെ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെടാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായും തിരിച്ചു വരാം. അതുവരെ സീ യു, ബൈ.